ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സൊലാനം നിഗ്രം എന്ന സയൻറ്റിഫിക് നെയിമുള്ള സൊലനേസിയ ഫാമിലിയിലുള്ള മണിത്തക്കാളി അല്ലെങ്കിൽ മണത്തക്കാളി, നൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക്ബെറി എന്ന ഒരുപാട് പേരുകൾ, പല പല സ്ഥലത്തും പല പല പേരുകളാണ് ഇതറിയപ്പെടുന്നത്. ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാര്യം? ഇപ്പോൾ ഇതുള്ളവരുണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കുക, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു വിത്തോ ഒക്കെ അല്ലെങ്കിൽ ഒരു തൈയോ എവിടെന്നെങ്കിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് വളർത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടെറസിൽ ചെടിച്ചട്ടിയില്ല സാധാരണ വളർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടെറസിലൊക്കെ കയറുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പഴുത്ത കായകൾ ഇപ്പം നീല നിറം, കടും നീല നിറത്തിൽ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് മാറുമ്പോഴാണ് ഇത് പഴുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇത് പറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ വായിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ പൊട്ടൽ അല്ലെങ്കിൽ വായ്പുണ്ണ്, അതേപോലെ അൾസർ, ഹൃദ്രോഗങ്ങൾ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഇതിനെല്ലാം ഇത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു ഔഷധമാണ്. ഇതിനകത്ത് ധാരാളം ഫോസ്ഫറസ്, അയൺ കണ്ടൻ്റ് ഉണ്ട്. എന്തില്, ഈ മണിത്തക്കാളിയിൽ കേട്ടോ. അതേപോലെ തന്നെ വിറ്റാമിൻ എയും സിയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കായകൾ നമ്മൾ പഴുത്ത് നല്ല രീതിയിൽ പഴുക്കുമ്പോൾ ഒരു കറുത്ത കളറിലിരിക്കും. ഇതേ ഇപ്പോൾ ഇത് കണ്ടില്ലേ, പഴുക്കാത്തതാണ് ഒരു നീല നിറത്തിൽ, നല്ല രീതിയിൽ പഴുക്കുമ്പോഴത്തേക്ക് ഒരു നല്ല കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളർ പോലെ ആയിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അത് പറിച്ച് കഴിക്കാവുന്നതാണ്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി പ്രൊലിഫറേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് എന്തെങ്കിലും അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഇത് പ്രവർത്തിക്കും. അതേപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ഇത് പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ നീർക്കെട്ടുകൾ, ഈ സ്കിൻ സംബന്ധമായിട്ടുള്ള, നമ്മുടെ തൊലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ചിടും എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് അതിൻ്റെ വേര് പിടിപ്പിച്ച് നടാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത കായകളിൽ, നമ്മുടെ തക്കാളിയുടെ വളരെ ചെറിയ അരികൾ പോലുള്ള അരികളാണ് ഇതിലും കാണപ്പെടുന്നത്, അത് നമുക്ക് പാകിയിട്ടും കിളിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കുക, കാരണം ഇത് ഡയറക്റ്റ് ഇപ്പോൾ നമ്മുടെ ടെറസിലൊക്കെ വരുവാണെങ്കിൽ രാവിലെ ഇതിൻ്റെ രണ്ടോ മൂന്നോ കാ പറിച്ച് പഴുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് പറിച്ച് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളും നമുക്ക് എന്ത് ചെയ്യാം, തോരൻ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ ഇതേലത്തെ ഒരു ചെടി അല്ലെങ്കിൽ ഇതൊരു വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാ ഗണത്തിലും നമുക്ക് ഉൾപ്പെടുത്താം. ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, കാരണം രണ്ടോ മൂന്നോ കായകൾ ഡെയിലി ഭക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് കേട്ടോ. അതേപോലെ ഇതിനങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ കാന്താരി മുളക് ആണെന്ന് വിചാരിക്കും ഇതിൻ്റെ ഇലകളൊക്കെ കാണുവാണെങ്കിൽ, പക്ഷേ ഇത് മുളകല്ല. അതേപോലെ ഇതിന് വലിയ കീടബാധയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാൻ കാണിച്ചില്ല, ഒരു ഇങ്ങനെ നാരുകൾ പോലെ അല്ലെങ്കിൽ ഒരു പടം വരച്ചിരിക്കുന്ന ഒരു പോലെ ഒരു വൈറ്റ് ഒരു പാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിത്രകീടത്തിൻ്റെ ശല്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇലകൾ സാധാരണ അത് പിച്ചി കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഒരുപാട് ധാരാളമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ശിഖരങ്ങൾ വരും, ധാരാളം കായ്കളും ഇതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസിന് വലിയ, നമ്മളങ്ങനെ എന്താ ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു ചെടിയൊന്നുമല്ല, നമ്മളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇതുണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ മണിത്തക്കാളി എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ സസ്യത്തെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.